Once again, warm welcome to everyone's today's EBS classroom. Ulrikkal Kodi, ella kootukarkkum 4th grade le parisara padana class ilekku hrudyamaya swagatham. We continue our unit. Though languages are different, how does the pledge that you take regularly at the school assembly begin? Notice how this pledge begins in different states' languages. India ende rajyamana, India enadu nadu, Bharatavo nanna desh, India na desamu. These are the languages of our neighboring states, which are the languages used in the other states of India. Pol bhashagal paladengilum സ്കൂൾ അസംബ്ലിയിൽ നാം ചൊല്ലാറുള്ള പ്രതിജ്ഞ തുടങ്ങുന്നത് എങ്ങനെയാണ്? മലയാളത്തിൽ നമ്മൾ കേരളക്കാർ പറയുന്നതാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്. തമിഴർ പറയും ഇന്ത്യ എനത് നാട്. കന്നഡയിലുള്ള ആളുകൾ പറയുക ഭാരതവും നന്ന ദേശ. തെലുങ്കിലുള്ള ആളുകൾ പറയുക ഇന്ത്യന ദേശമോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ ഭാഷയാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഭാഷകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ കണ്ടെത്തുന്നതും ചർച്ച ചെയ്യുന്നതും. സോ ദർ ആർ ടു ടേബിൾസ് വി ക്യാൻ സി സ്റ്റേറ്റ് ആൻഡ് ലാംഗ്വേജ്. ഓക്കെ, സോ ലെറ്റ്സ് മധ്യപ്രദേശ് ഹിന്ദി, വെസ്റ്റ് ബംഗാൾ ബംഗാളി. നൗ എക്സാമിൻ ദ ടേബിൾ യു ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. സോ വാട്ട് വി വാണ്ട് ടു ഡു ദാറ്റ് ഫസ്റ്റ് വി have to find which are the languages used in other states of India. So let's look at that. Andhra Pradesh Telugu, Arunachal Pradesh Nizzi, Assam Assamese, Bihar Hindi, Chandigarh Hindi, Goa Kongani and Marathi, Gujarat Gujarati, Haryana Hindi, Himachal Pradesh Hindi, Jammu and Kashmir Urdu and Kashmiri, Jharkhand language is Hindi, Sikkim has two languages, Nepali and Bhutia, Tamil Nadu, Tamil, Tripura, Bengali, Uttarakhand, Hindi, Uttar Pradesh, Hindi and Urdu, West Bengal, Bengali, Manipur, Manipuri, Karnataka, Kannada, കേരള വിയോൾനോ മലയാളം, മധ്യപ്രദേശ് ഹിന്ദി, മഹാരാഷ്ട്ര മറാഠി, മേഘാലയ ഖാസി ഘോരോ ആൻഡ് ഇംഗ്ലീഷ്. സോ വി ക്യാൻ സി ഇൻ മേഘാലയ വി ക്യാൻ സി ദർ ആർ ത്രീ ലാംഗ്വേജസ് ഖാസി ഘോരോ ആൻഡ് ഇംഗ്ലീഷ്. ആഫ്റ്റർ ദെൻ നാഗാലാൻഡ് വി ക്യാൻ വി നോ ദാറ്റ് അംഗമി ഇംഗ്ലീഷ് അംഗമി English in Nagaland. Then Odisha Odia in Odisha Odia. In Punjab Punjabi, Rajasthan Hindi and Rajasthani. Then let's look in the Union Territories and languages. Okay, Andaman and Nicobar Islands, in their language Hindi, Nicobaris, Bengali, Tamil, Malayalam and Telugu. You know, 1, 2, 3, 4, 5, 6 languages in Andaman Nicobar. You know, once again, Hindi, Nicobaris, Bengali, Tamil, Malayalam and Telugu. Then Chandigarh, Hindi, Punjabi, English and Gujarati, 4 languages in Chandigarh. Then Dadra and Nagar Haveli, Hindi and Gujarati. Daman and Diu, Tamil, Telugu and Malayalam. Puducherry, English and French. Then Malayalam too there in Puducherry. Then Lakshadweep, Jasri, Mahal, Malayalam. These are the three in Lakshadweep. Okay, now examine the table you have completed and identify the most spoken language of India.
അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പൂർത്തിയാക്കിയ പട്ടിക പരിശോധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സോ ദ ലാംഗ്വേജ് ലോ, ഭാഷാ വിശേഷങ്ങൾ. ഹിന്ദി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഏറ്റവും അധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മാതൃഭാഷ ഹിന്ദി ആയിട്ടുള്ളത്. ദെൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് റെക്കഗ്നൈസ്ഡ് 22 റീജിയണൽ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളെയാണ്. ദർ ആർ അറൌണ്ട് 40 ലാംഗ്വേജസ് ഇൻ ഇന്ത്യ വിച്ച് ആർ സ്പോക്കൺ ബൈ മോർ ദാൻ 10 lakh പീപ്പിൾ. 10 ലക്ഷത്തിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷകൾ 40 ഉണ്ട്. ദെർ ആർ അറൌണ്ട് 1,700 സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഓഫ് ദീസ് ഓൺലി ലെസ് ദാൻ 1,000 പീപ്പിൾ സ്പീക്ക് സം ഓഫ് ദ ലാംഗ്വേജ്. 1,700 സംസാര ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. ഇവയിൽ ചിലത് സംസാരിക്കുന്നവരുടെ എണ്ണം 1,000 താഴെ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക ഭാഷകളായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 22 ഭാഷകളെയാണ്. ദെൻ വി ഡിസ്കസ് ആർട്ട് ഫോംസ്, കലാരൂപങ്ങൾ. ജസ്റ്റ് ആസ് വി ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് വി ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്. വിവിധ ഭാഷകൾ നമുക്കുണ്ടല്ലോ, അതുപോലെ തന്നെ വ്യത്യസ്ത കലാരൂപങ്ങളും നമുക്കുണ്ട്. കുച്ചിപ്പുടി, ഒഡീസി, കഥക്, ഭരതനാട്യം, മണിപ്പൂരി. Are you familiar with any of these art forms? To which state does it belong? Identify the major art forms of other states of India. Note them down in the environment diary. How diverse is our country with respect to language, art forms, culture, etc. In spite of these diversities, what are the things that unite us? Unite Indians. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ പ്രധാന കലാരൂപങ്ങൾ കണ്ടെത്തി പരിസര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേർ ഈസ് ആൻ എക്സാമ്പിൾ ഇൻ ടെക്സ്റ്റ് ബുക്ക്. സ്റ്റേറ്റ് തമിഴ്നാട്, തമിഴ്നാട്സ് ആർട്ട് ഫോം ഈസ് ഭരതനാട്യം. സോ വി വാണ്ട് ടു മേക്ക് എ ടേബിൾ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ആർട്ട് ഫോംസ്. അരുണാചൽ പ്രദേശ് ആർട്ട് ഫോം, മേജർ ആർട്ട് ഫോം ഈസ് ബിഹു. അസാം ഓൾസോ മേജർ ആർട്ട് ഫോം ഈസ് ബിഹു. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി ആൻഡ് ബൊമ്മലാട്ടം. ഉത്തർപ്രദേശ് കഥക്, കജാരി. ഉത്തരാഖണ്ഡ് വസന്തപഞ്ചമി, കലേഖവ ആൻഡ് ഹോളി. ദെൻ ഒഡീഷ, ഒഡീസി. കർണാടക യക്ഷഗാനം, ബൊമ്മലാട്ടം. കേരള കഥകളി, മോഹിനിയാട്ടം, തുള്ളൽ. ഗുജറാത്ത് ഗർബ. ഛത്തീസ്ഗഡ് ബാംബു ഡാൻസ്. ജമ്മു ആൻഡ് കാശ്മീർ ഹഫിസ, ബച്ച, നഗ്മ, റാഫ്. തമിഴ്നാട് ഭരതനാട്യം. തെലുങ്കാന കുച്ചിപ്പുടി. ത്രിപുര റിയാങ്, നാഗാലാങ്, സേകർണി. പഞ്ചാബ് ഭാംഗ്ര, ചുമർ, സമ്മി, ഗിദ്ദ. ബീഹാർ ജാട്ട് ജാതിൻ, ബിഡേസിയെ, പഥാണ്ടിക്. മണിപ്പൂർ മണിപ്പൂരി ഡാൻസ്. മഹാരാഷ്ട്ര തമാശ. മിസോറാം വംഗള ഡാൻസ്, ബാംബു ഡാൻസ്. ഹരിയാന പാഗ്. ഹിമാചൽ പ്രദേശ് സ്വാഡ് ഡാൻസ്. സോ ദീസ് ആർ ദ മേജർ ആർട്ട് ഫോംസ് ഓഫ് ഓദർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ ഫ്രണ്ട്സ്, ദെൻ ലിസൺ. ഹൗ ഡൈവേഴ്സ് ഈസ് അവർ കൺട്രി വിത്ത് റെസ്പെക്ട് ടു ലാംഗ്വേജ്, ആർട്ട് ഫോംസ്, കൾച്ചർ, എക്സെട്ര. വിവിധ ഭാഷകൾ, വസ്ത്രങ്ങൾ, വസ്ത്രധാരണ രീതി എന്നിവയുള്ള വ്യത്യാസം, പല പല കലാരൂപങ്ങൾ. നമ്മുടെ ഇന്ത്യ എന്തെല്ലാം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദീസ് ഡൈവേഴ്സിറ്റീസ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യുണൈറ്റ് അസ് ഇന്ത്യൻസ്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഭാരതീയരായ നമ്മെ ഒന്നിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? സോ ലെറ്റ്സ് സീ ദാറ്റ് ആൻഡ് ഓൾ. ഓക്കെ, നാഷണൽ സിംബൽസ്. ഡോണ്ട് യു വാണ്ട് ടു നോ അബൌട്ട് ദ നാഷണൽ സിംബൽസ് യു റെസ്പെക്ട് ആൻഡ് ടേക്ക് പ്രൈഡ് ഇൻ? ദേശീയ ചിഹ്നങ്ങൾ.
നാം എല്ലാം ഒറ്റ മനസ്സോടെ ആദരിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് നമുക്കറിയണ്ടേ? സോ ലെറ്റ്സ് സീ ഫസ്റ്റ് നാഷണൽ ആന്തം. ഹൂ റോട്ട് അവർ നാഷണൽ ആന്തം? യെസ്, രവീന്ദ്രനാഥ ടാഗോർ. What are the things that one must keep in mind while reciting the national anthem? ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സമയമാണ്? Yes, 52 seconds. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണം അല്ലേ? അതുപോലെ 52 സെക്കൻഡ് സമയത്തിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത്. റൈറ്റ്, One should stand at attention position while reciting the national anthem. The recitation must be completed within 52 seconds. ദേശീയഗാനം ആലപിക്കുമ്പോൾ ആദരപൂർവ്വം നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. 52 സെക്കൻഡ് സമയത്തിനുള്ളിലാണ് ദേശീയഗാനം ആലപിക്കേണ്ടത്. Then listen. Rabindranath Tagore, who wrote our national anthem. He was born at Calcutta in West Bengal. He started writing poems at a very early age. He won the Nobel Prize for Literature for his masterpiece, Gitanjali. He founded Shantiniketan, which became Vishwabharati University later on. Rabindranath Tagore, അദ്ദേഹമാണ് നമ്മുടെ ദേശീയഗാനം രചിച്ചത്. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങി. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. ഗീതാഞ്ജലി എന്ന കൃതി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്തു. അദ്ദേഹം ശാന്തിനികേതനെ തുടക്കമിട്ട വിദ്യാലയമാണ് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായി മാറിയത്. ദെൻ നാഷണൽ സോങ്, ദേശീയ ഗീതം. വന്ദേ മാതരം ഈസ് അവർ നാഷണൽ സോങ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ദേശീയ ഗീതം. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ദെൻ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക. ദർ ആർ ത്രീ കളേഴ്സ് ഇൻ അവർ നാഷണൽ ഫ്ലാഗ്: സാഫ്രോൺ അറ്റ് ദ ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ, ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വൈറ്റ് ഏരിയ is the Ashoka Chakra, which is navy blue in color with 24 spokes. Our national flag was designed by Pingala Vengaya. ഇപ്പോൾ ദേശീയ പതാകയെക്കുറിച്ച് പറയുമ്പോൾ, ദേശീയ പതാകയിൽ മുഗൾ ഭാഗത്ത് കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച എന്നിങ്ങനെ മൂന്ന് നിറങ്ങളുണ്ട്. വെള്ള നിറത്തിൻ്റെ നടുവിലായി നാവിക നീല നിറത്തിൽ 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗളി വെങ്കയ്യ ആണ്. ദെൻ വി ഡിസ്കസ് നാഷണൽ എംബ്ലം. അവർ നാഷണൽ എംബ്ലം ഈസ് അഡാപ്റ്റഡ് ഫ്രം ദ സ്തൂപ ഫൗണ്ടഡ് ബൈ എംപറർ അശോക അറ്റ് സാരനാഥ്. ഇറ്റ് കോൺസിസ്റ്റ് ഓഫ് ഫോർ ലയൻസ് ലുക്കിംഗ് ഇൻ ഫോർ ഡയറക്ഷൻസ് ആൻഡ് ദ ധർമ്മചക്ര ബെനിഫിറ്റ് വിത്ത് ദ ഫോംസ് ഓഫ് ആൻ എലഫൻറ്റ്, a house and a bull around it. Below this, the words Satyameva Jayate are inscribed. ഇപ്പോൾ ദേശീയ മുദ്രയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത്. നാലു ദിക്കിലേക്ക് നോക്കുന്ന നാലു സിംഹങ്ങളും ചുവട്ടിൽ ധർമ്മചക്രവും ചുറ്റിലുമായി ആന, കുതിര, കാള എന്നീ രൂപങ്ങളുമുണ്ട്. അതിന് ചുവടെയായി സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുമുണ്ട്. ദെൻ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. നാഷണൽ ട്രീ, വിച്ച് ഇസ് ദിസ്? യെസ്, ബനിയൻ ട്രീ. നാഷണൽ ആനിമൽ, യെസ്, ടൈഗർ. നാഷണൽ ബേർഡ്, യെസ്, പീകോക്ക്. ആൻഡ് നാഷണൽ ഫ്ലവർ, ദാറ്റ്സ് റൈറ്റ്, ലോട്ടസ്. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് അവർ നാഷണൽ സിംബൽസ്, റൈറ്റ് ദം ഡൗൺ ഇൻ ദ എൻവയോൺമെന്റ് ഡയറി. Which is our national fruit, which is our national game, everything you have to find, okay? So let's look at this national tree, Indian banyan. With common name, Indian banyan is a tree which is native to the Indian subcontinent. The tree is considered sacred in India. This tree is considered immortal and is an integral part of the myths and legends of India. National animal,
We all know that. That is tiger. The tiger, Panthera tigris, that is the scientific name, is a national animal of India. It has a thick yellow coat of fur with dark stripes. Till 1972, lion was the national animal of India. Later on, it was replaced by the tiger. So, first time, a lion was our national animal. Later, 1972, it was replaced by the tiger. To check the dwindling population of tigers in India, Project Tiger was launched in April 1973. Then we discuss about national bird, peacock. Prominent in many cultures, the peacock has been used in numerous iconic representations, including being designated the national bird of India in 1963. Then we discuss national flower, lotus. Lotus is the national flower of India. It is a sacred flower and occupies a unique position in the art and mythology in ancient India and has been an auspicious symbol of Indian culture since time immemorial. National flower of Egypt is also lotus. Then we discuss national fruit, mango. Mango is known as the king of fruits. It is originated in India and the country is home to more than 100 varieties of the fruits. Then we discuss national aquatic animal, which is this. Yes, a river dolphin. Gangetic dolphin is said to represent the purity of the holy Ganga river, as it can only survive in pure and fresh water. Then we discuss which is our national game. Yes, that is nothing but hockey. Hockey is our national game. India's number one hockey player, Dhyan Chand's birthday is celebrated as National Sports Day. Then we discuss national river. Yes, that is Ganga. Ganga is the longest river of India, with most heavily populated river basin in the world. The river is revered by Hindus as the most sacred river on the earth. The national heritage animal. Our national heritage animal is Indian elephant. Elephant is our national heritage animal. It was adopted by the Constituent Assembly as National Heritage Animal of India in the year 2010. The national calendar, Saika calendar. Chaitra, Vaishagha, Jyestha, Ashada, Sharavana, Bhadra, Ashwin, Kartika, Agrahayana, Pausha, Megha, Phalguna. These are the months usually used in Saika calendar. At that time of independence, the government of India followed the Georgia calendar based on the Christian era. The national government adopted the recommendation of the calendar reform committee that the Saika era be adopted as the basis of the national calendar. National currency. We're discussing our national currency, that is rupee. Indian rupee is the official currency of the Republic of India. The issuance of the currency controlled by the Reserve Bank of India. The Indian rupee symbol is derived from the Devanagari consonant, and the Latin letter R was adopted in 2010. Designed by D. Udayakumar. So friends, this is the end of this unit through India. So if you have any doubt, you ask me back. And all activities which mentioned in textbook, you have to write on notebook. Especially VLSS students, who those are going to participate the examination. The scholarship examination, okay. So don't forget it and wait for your mock test based upon this unit. Thank you. Have a nice day.